സുജാ ചേച്ചി എന്ന് പറയുമ്പം തന്നെ നമുക്ക് ചിരിയാണ് മനസ്സിൽ. കാര്യം ചേച്ചി എപ്പോൾ കണ്ടാലും എവിടെ കണ്ടാലും ചേച്ചി അങ്ങ് ചിരിക്കും ഭയങ്കരമായിട്ട്. ഇപ്പോൾ ഒരു നമ്മളൊരു സഞ്ചാന വീട്ടിൽ കണ്ടാൽ പോലും ചേച്ചി പൊട്ടിച്ചിരിക്കും. അങ്ങനെ ഒരാളാണ്. രണ്ട് ചേച്ചിമാരാണ് ഈ ചിരിക്കൊടുക്കുകയുള്ളത്, ഒന്ന് ചിത്ര ചേച്ചിയും ഒന്ന് സുജാ ചേച്ചിയും. അതിൽ ഏറ്റവും കൂടുതൽ ആരാചരിക്കുന്നതെന്ന് വെച്ചാൽ സുജാ ചേച്ചിയാണ്, അത് നമുക്ക് ഒരു സംശയവും വേണ്ട. പിന്നെ ചേച്ചി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ മനസ്സിലുള്ളത് പാട്ട് തന്നെ. ചേച്ചി പാടി മനോഹരമാക്കിയിട്ടുള്ള എത്രയോ പാട്ടുകൾ ചേച്ചിക്കൊരു. ഇപ്പം ഈ ഒരു കാലത്തൊക്കെ ചേച്ചിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ പറയും, ചേച്ചി ഇങ്ങനെ മടി പിടിച്ചിരിക്കില്ല, ഇനിയും പാടണം. അപ്പോൾ ചേച്ചി ഒരു നമ്മളൊന്നും മനസ്സിൽ വിചാരിക്കാത്ത കാരണങ്ങളൊക്കെ പറയും. വീട്ടിലെ ക്യാമറ വീണ് പൊട്ടിച്ചേർത്തെ, അതുകൊണ്ട് ഇന്ന് ഞാൻ പാടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാരണം മുട്ടാപ്പോക്ക് കാരണങ്ങൾ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചേച്ചിയാണ് ഇപ്പോൾ. അപ്പോൾ ഞാനിപ്പോഴും ചേച്ചി അടുത്ത് പറഞ്ഞു, ചേച്ചി പാടണം, അതാണ് നമുക്കൊക്കെ ഇഷ്ടം. കാര്യം സുജാ ചേച്ചി പാടേണ്ട ചില പാട്ടുകൾ ചേച്ചി പാടിയാലേ കൊള്ളാവും. അത് അത്രയ്ക്ക് എനിക്ക് ചേച്ചിയുടെ ആ ഒരു പാട്ടിഷ്ടമാണ്. പിന്നെ എനിക്ക് പാടിയിട്ടുള്ളത് നമ്മുടെ പവിത്രത്തിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ടിലെ ആ സ്വരവും ആലാപൊക്കെ ചേച്ചി പാടിയാണ്. പിന്നെ താളമയഞ്ഞു എന്നുള്ള പാട്ട്, വാലിന്മേൽ പോവും, പിന്നെ രുദ്രാക്ഷത്തിലെ ചില്ലുജാലകത്തിനപ്പുറം, രാവിൽ വീണാനാഥം പോലെ സിന്ദൂരേഖയിൽ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നല്ല പാട്ടുകൾ ചേച്ചി എനിക്ക് പാടിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സമയത്തൊന്ന് വിളിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഈ മുട്ടാപ്പോക്ക് കാരണങ്ങളും മടിയും കാരണം എനിക്ക് പാടാൻ വന്നിട്ടില്ല ചേച്ചി, അത് വേറൊരു കാര്യം. എന്നാലും ചേച്ചി, ചേച്ചി ഇനിയും ഒരു 100 പിറന്നാളും കൂടെ കൊണ്ടാടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. പക്ഷേ ചേച്ചി ഈ കൊണ്ടാടുന്നതിൻ്റെ ഇടയ്ക്ക് പാടണം ചേച്ചി, മടി പിടിച്ചിരിക്കല്ലേ ദൈവേ. എനിക്ക് ഈ അനിയൻ്റെ ആഗ്രഹം അതാണ്, ചേച്ചി ഇനിയും പാടുക. ചേച്ചി ഇപ്പോൾ കണ്ടാലും നമ്മളിപ്പോൾ ഈ വയസ്സിൻ്റെ ആരും പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഭീകരമായിട്ട് ഞെട്ടി. കാര്യം എന്ന് പറഞ്ഞാൽ ചേച്ചിയെ കണ്ട ഒരു 33-34 കൂടുതൽ പറയത്തില്ല. അപ്പോൾ അതാണ് സത്യാവസ്ഥ. ചേച്ചി അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ചേച്ചി ഇനി ഒരു 15 കഴിഞ്ഞുള്ള ബർത്ത്ഡേക്കും ചേച്ചി ഒരു 25 വയസ്സായിട്ട് ചേച്ചി കാണപ്പെടട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചേച്ചി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ചേച്ചി ഈ ഒരു സുദിനത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ജന്മദിനാശംസകൾ. ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്, ലവ് യു സോ മച്ച്.